ഹായ് ഫ്രണ്ട്സ്, ഇത് കൊടൈക്കനാൽ ട്രാവൽ സീരീസ് പാർട്ട് 1 ആണ്. ഇത് ഈ വീഡിയോയിൽ നമ്മൾ കൊടൈക്കനാൽ ബോട്ടിങ്ങും കോമ്പേ കാടും പോകുന്ന ഒരു വീഡിയോ ആണിത്. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരൂ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസിനെ കുറിച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. അതിനെ മാറ്റിയെടുത്തൊരു ഹോട്ടൽ പോലെ ആക്കിയിരിക്കുകയാണ് കെൻലി ബംഗ്ലാവ്. നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. നല്ല കീട്ടിലെ സ്ഥലമായിരുന്നു. നമ്മൾ ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ലേക്കിലേക്ക്. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. എല്ലായിടവും നല്ല പച്ചപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എല്ലായിടവും കാണാൻ പറ്റും. വണ്ടി നിർത്തിയിടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ വെളിയിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ക്ലൈമറ്റ് ആസ്വദിക്കാനും അതിനൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പലയിടത്തും ഉണ്ടാവും. മരക്കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വണ്ടി ഇരിക്കാം. പിന്നെ കുറച്ച് താഴേക്കും വേറെ കുറേ സ്പേസുകളുണ്ട്. ഗൈസ്, ഇതാണ് ബംഗ്ലാവ്. ഓടൊക്കെ ഇട്ട് ഒരു ബംഗ്ലാവാണ്. നല്ല പഴക്കമുള്ള ഒരു ബംഗ്ലാവ്. പക്ഷേ അടിപൊളി ബംഗ്ലാവാണിത്. രണ്ട് വയസ്സ് ഇവിടെ നമുക്ക് പലയിടത്തും ഇരിക്കാം. ഇവിടെ നമുക്ക് നല്ല കിടിലായിട്ട് നമുക്ക് ക്ലൈമറ്റ് എൻജോയ് ചെയ്യാം. പിന്നെ കൊടൈക്കനാലിലെ സിറ്റിയൊക്കെ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഗൈസ്, ഇങ്ങനെ നമ്മൾ കയറുകയാണ് ഈ ഹോട്ടൽ റൂമിലേക്ക്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള സ്ഥലവും ഇവിടെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ റൂമുകളുണ്ട് ഈ ഒരു ബംഗ്ലാവിൽ തന്നെ. ഇവിടെ 5 മുറികളുണ്ട്. പിന്നെ നമ്മൾ ഒരു റൂമാണ് ബുക്ക് ചെയ്തത്. നമ്മളവിടെ ബെഡ് ആസ് യൂഷ്വൽ നമ്മൾ അലമ്പാക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ റൂമിൻ്റെ അകത്ത് വേറൊരു കുഞ്ഞു റൂമും കൂടെ ഉണ്ട്. ഇത് കണ്ട വയസ്സ് ഇവിടെ ഒരു കുഞ്ഞു റൂമുണ്ട്. പിന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു വാഷ്റൂമും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ഹീറ്റർ. പിന്നെ നമ്മൾ നടന്ന് താഴേക്ക് ഇറങ്ങി ബോട്ടിങ്ങിന് വേണ്ടി കൊടൈക്കനാൽ. ഇത് പണ്ടത്തെ ഫസ്റ്റ് ബോട്ട് ഹൗസാണ് കൊടൈക്കനാലുള്ളത്. ഇവിടെയാണ് ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ബോട്ടിങ്. നമ്മൾ പോയത് പുതിയ ബോട്ട് ഹൗസിലാണ്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ബോട്ടിൽ കയറാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ താഴേക്ക് പോയിട്ട് ആ ഷീറ്റൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ കയറി പോകണം ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഗൈസ്, അങ്ങനെ ഞാൻ ബോട്ടിങ് കയറി. ഞാൻ പിഴ ചവിട്ടി തുടങ്ങി. അപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഇവിടെ കുറേ താറാവ് താഴെയുള്ള മീനിനെ പിടിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ ബോട്ടിങ് എല്ലാം കഴിഞ്ഞ് വന്നു. നമ്മളിനി ഈ ടാക്സി വണ്ടിയിൽ നമ്മൾ കോമ്പേക്കാട് പോവുകയാണ്. നമ്മൾ ടാക്സി വിളിച്ചു, അതിലാണ് നമ്മൾ കോമ്പേക്കാട് പോകുന്നത്. നമ്മളിതുവഴി കയറി നമ്മൾ ഈ റോഡ് വഴി പോവുകയാണ്. ഇതുവഴിയാണ് നമ്മൾ ബംഗ്ലാവിലേക്ക് പോകുന്നത്. ഇതുവഴി താഴെ ഇറങ്ങുന്നത് മനോഹരമായ കൊടൈക്കനാലിലേക്കാണ്. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് കൊടൈക്കനാൽ ലേക്കിലേക്ക് ബംഗ്ലാവിൽ നിന്ന്. നമ്മളങ്ങനെ കോമ്പേക്കാട് കയറി. നമ്മുടെ വീശിൻ്റെ മനോഹരമാണ്. നല്ല രസം ഉണ്ടായിരുന്നു അവിടെ. നല്ല കിടിലും ക്ലൈമറ്റും നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ റോഡ് മോശമായിരുന്നു. ഏകദേശം ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തിൽ നിർത്തി നമ്മൾ നേരെ ഫാം കാണാൻ പോവാണ്. ഇവിടെയുള്ള പ്ലമ്മും പിന്നെ പീച്ച് അതായത് കാണാൻ പോവാണ്. കണ്ടു വയസ്സ്, ഇതാണ് പീച്ച്. നമ്മൾ അവിടെ നിന്ന് ഫർദർ ഇറങ്ങിയപ്പോൾ കണ്ടു വയസ്സ് ഒരു മനോഹരമായ വാട്ടർഫോൾ. പക്ഷേ വെള്ളം കുറവായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിട്ട് രസമായിരുന്നു. ഇനി ഇവിടെ കയറി നല്ല കിടിലും വ്യൂ കാണാൻ ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല കിടിലും ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഗൈസ്, അങ്ങനെയാണ് നമ്മൾ മനോഹരമായ ഫാമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ മുകളിലേക്ക് എത്തിയ ശേഷം നമ്മൾ കുറച്ച് പീച്ചസും പിന്നെ പ്ലമ്മും നമ്മൾ വാങ്ങിച്ചു. നമ്മൾ വന്നപ്പോൾ ഇവനും നമുക്ക് കൂട്ടിനുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ കോമ്പേക്കാടിലുള്ളിലിരിക്കുന്ന ഒരു വില്ലേജിനെ കണ്ടു. ട്രൈബൽ വില്ലേജാണിത്. കണ്ടു വെച്ചാൽ അവരെ വീട് കണ്ടോ, വെറും ടാർപോയും ഈ കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയൊരു വീടാണ്. പിന്നെ അവിടുത്തെ പിള്ളേർക്ക് പഠിക്കാനായിട്ട് ഇവിടെ സ്കൂളും ഉണ്ട്, RC മിഡിൽ സ്കൂള് ഇവിടെ. ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സോ ബൈ ബൈ.